ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എല്ലാ സ്റ്റുഡൻസും അറിഞ്ഞിരിക്കേണ്ട 5 സ്റ്റഡി ഹാക്സ് ആണ്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്പർ 1, ഐഡന്റിഫൈ യുവർ ഐഡിയൽ സ്റ്റഡി ടൈം. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം ഏതാണ് എന്ന് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. എല്ലാവരും ഡിഫറെൻ്റ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നതായിരിക്കും ഇഫക്റ്റീവ് എന്ന് പറയുന്നത്. ചില കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ രാത്രി ഇരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഫക്റ്റീവ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് രീതിയാണ് ഇഫക്റ്റീവ് ആയിട്ടുള്ളത് അത് കണ്ടുപിടിച്ച് അങ്ങനെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങൾ ഏർലി മോർണിംഗ് ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കും, നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. എനിവേ, നിങ്ങളുടെ സ്റ്റഡി ടൈം നിങ്ങൾ ചൂസ് ചെയ്യുക. സെക്കൻഡ് ഹാക്ക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു റിസർച്ച്, കളർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ വിഷ്വൽ എക്സ്പീരിയൻസസ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയും ഒരുപാട് നാളത്തേക്ക് നമ്മളുടെ ഓർമ്മയിലും ഉണ്ടാവും. സോ നിങ്ങൾക്ക് കളർ പെൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം, ഹെഡിങ്സ് എഴുതാം, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെയും ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാം. നമ്പർ 3, റിവാർഡ് യുവർ സെൽഫ്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ റിവാർഡ് ചെയ്യുക. എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ഒരു ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്ന് പഠിച്ചേ പറ്റൂ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് പറയുക. ശേഷം നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവാർഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു ഹാക്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു മോട്ടിവേഷൻ കൂടിയാണ്. നമുക്ക് പിന്നെയും പിന്നെയും പഠിക്കാനായിട്ട് തോന്നും. കാരണം നമ്മൾ നമ്മളെ തന്നെ റിവാർഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ. നമ്പർ 4, മെമ്മറി എയ്ഡ്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു കാര്യം പഠിക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ എന്താണോ പഠിക്കാനായിട്ട് പോകുന്നത് അത് ഒരു 10 times നിങ്ങൾ വായിക്കുക. ശേഷം അതൊരു 10 times ഉറക്കെ നിങ്ങൾ പറയുക. എന്താണോ നിങ്ങൾ പഠിച്ചത് അത് 10 times ഉറക്കെ പറയുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 times എഴുതുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ പഠിച്ച കാര്യം എന്താണോ അത് 2 times എഴുതുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് തോന്നും, അയ്യോ ഇത് എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്, 10 times വായിക്കണം, 10 times പിന്നെ പറയണം, 2 times എഴുതണം എന്നുള്ളത്. പക്ഷേ നിങ്ങളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾ ഒരിക്കലും തന്നെ മറക്കില്ല. ആൻഡ് ദ ലാസ്റ്റ് 1, സ്റ്റിക്ക് മോട്ടിവേഷണൽ കോട്സ്. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കോഡ്സ് ഏതൊക്കെയാണോ അതൊക്കെയും ഒരു പീസ് ഓഫ് പേപ്പറിൽ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളുടെ സ്റ്റഡി ടേബിളിനരികെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മളിത് കാണുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കും. നമ്മളുടെ ഗോൾ എന്താണോ അതുകൂടെ ഇതുപോലെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കാതെ പഠിക്കാനായിട്ട് സാധിക്കും. എപ്പോഴും നിങ്ങൾ മോട്ടിവേറ്റഡുമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.